ആസ്വാദനം എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ വി ഷുഡ് ഓൺലി ഇങ്ങനൊരു അപ്പം നമുക്ക് കൂടുതൽ സിനിമ. ഞാൻ അടുത്ത സിനിമ ചെയ്യുന്നത് നല്ലൊരു മസാല സിനിമ ചെയ്യൂ, കാരണം ദേർ ഇസ് നോ പോയിന്റ് ഇൻ ഡൂയിങ് ഗുഡ് സിനിമ. അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമകൾ, അല്ലെങ്കിൽ ഒരു സിനിമ കൂൾ ഡൗൺ വേറല്ല. ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞു, ഒരു സിനിമ നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതല്ല പ്രശ്നം, നല്ലതാണോ ചീത്തയാണോ എന്ന് അറിയാൻ കാണുക എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ കാണാൻ ഉള്ളൊരു ഇങ്ങനത്തെ ഒരു സിനിമ കാണാൻ, അപ്പോൾ നമ്മൾ ആരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൻ്റെ മാനസികാവസ്ഥയാണ് ഇന്നത്തെ ജനങ്ങളുടെ, അല്ലെങ്കിൽ വളർന്നു വന്നിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ ചിലപ്പോൾ അവർക്ക് കാണാൻ തോന്നിയില്ല എന്ന് വരാം. അപ്പോൾ അതിന് നമ്മൾ നമ്മുടെ ഭാഗത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. കാരണം എക്സ്പെരിമെൻ്റൽ സിനിമ ചെയ്യുകയാണെങ്കിൽ അത് ഡു ഇറ്റ് ഇൻ അനദർ ലാംഗ്വേജ്, നോട്ട് ഇൻ മലയാളം. കാരണം ഇന്നിപ്പോൾ ഞങ്ങൾ തെലുങ്കിലെ സിനിമ കൊണ്ടുപോയപ്പോൾ അവർ പറഞ്ഞു ഒരേ ഒരു കാര്യം, ഇത് മൾട്ടിപ്ലക്സ്. അപ്പോൾ അവർക്ക് അറിയാം, അത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അവർ പറയുന്നുണ്ട് ഈ സിനിമ അപ്പോൾ കന്നഡത്തിൽ പറയും, ഈ സിനിമ ഇങ്ങനെയാണ് റിലീസ് ചെയ്യേണ്ടത്, ഇത്ര നിങ്ങൾ പൈസ മാർക്കറ്റിങ്ങിന് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, എവറിത്തിങ് ദ ഹാവ് സെഡ്. അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെരിമെൻ്റൽ സിനിമകൾ ചെയ്യണമെങ്കിൽ നമ്മൾ വെളിയിൽ പോയി ചെയ്യുക. എന്നിട്ട് നമ്മുടെ നാട്ടിൽ തമിഴ് സിനിമകൾ ഇവിടെ എക്സ്പെരിമെൻറ്റേഷൻ വന്നു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഗംഭീര സിനിമയെന്ന് പറയും. അതൊരു ഇന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ പ്രശ്നം, അത് മാറുമായിരിക്കാം, ഇറ്റ്സ് ഒരു സൈക്കിളാണ്. ഇതെനിക്ക് പ്രേക്ഷകരോടാണ് പറയാനുള്ളത്, തീർച്ചയായിട്ടും ഇത്തരം നല്ല സിനിമകൾ വരുമ്പോൾ അത് വിജയിപ്പിക്കാൻ നല്ല സിനിമകളുടെ അല്ല, തീർച്ചയായും അല്ല, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഉദാഹരണത്തിന് ഒരു ഇപ്പം നിത്യ മേനോൻ വന്നു, ആ റിവ്യൂ വായിച്ചു, അതിനു മുമ്പുള്ള എക്സ്പീരിയൻസ് കേട്ടു. അപ്പൊ തീർച്ചയായും നമുക്കൊരു ആഗ്രഹം, നമ്മൾക്കൊരു അതിനെക്കുറിച്ചൊരു ഒരു ധാരണയുണ്ട്, ഇത് നല്ല സിനിമ. വേറൊരു കാര്യത്തിൽ പറയാനുള്ള എന്താ പറയുക, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ ഒരു പ്രൊഡ്യൂസർ തയ്യാറായിട്ട് വന്നു. ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പ്രൊഡ്യൂസർ തയ്യാറായിട്ട് വന്നു. അവർ കഴിഞ്ഞ പ്രാവശ്യത്തെ സിനിമ എന്ന് പറഞ്ഞ് എന്നിൻ്റെയും മൊയ്തീനുള്ള സിനിമയാണ്, അത് ഏറ്റവും ബ്ലോക്ക് ബസ്റ്റർ ആയിട്ടുള്ള സിനിമയാണ്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ വന്നാൽ അവർക്ക് സിനിമയോടുള്ള പാഷൻ കാരണമാണ്. പക്ഷേ അവർ ഒരിക്കലും ഇങ്ങനെ ഒരു സിനിമ ചെയ്യില്ല.